എല്ലാവർക്കും സിനിമ മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗേൾ ഫ്രം നോവെയർ എന്ന സീരീസിന്റെ 10-ാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്നത് ഒരു സ്കൂൾ അസംബ്ലിയാണ്. ഈ അസംബ്ലിയിൽ പ്രിൻസിപ്പാൾ പറയുകയാണ്, ഇപ്രാവശ്യം സ്കൂളിൽ ബെസ്റ്റ് ടീച്ചർക്കുള്ള ഒരു അവാർഡുണ്ട്. ബെസ്റ്റ് ടീച്ചറെ തെരഞ്ഞെടുക്കുക നമ്മുടെ സ്റ്റുഡൻസിന്റെ പേരന്റ്സ് ആണ്. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് ഏത് മിസ്സിനാണോ അവർക്കാണ് ഈ അവാർഡ് ലഭിക്കുക. സിംഗപ്പൂരിലേക്ക് ഒരു ടിക്കറ്റും അതുകൂടാതെ 90,000 രൂപയുമാണ് ബെസ്റ്റ് ടീച്ചർക്കുള്ള സമ്മാനം. ഈ സ്കൂളിലാണ് ഇപ്രാവശ്യം നാനോ ന്യൂ സ്റ്റുഡന്റായി എത്തുന്നത്. അങ്ങനെ ക്ലാസ് ടൈമായി, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലൊരു റിച്ച് പയ്യന്റെ അച്ഛൻ ടീച്ചർമാർക്ക് ഒരു ക്യാമ്പ് എടുത്തു കൊടുത്തിരുന്നു. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവൻ ടീച്ചറോട് ചോദിക്കുന്നു. ടീച്ചർ ക്യാമ്പിൽ പങ്കെടുത്ത വിശേഷങ്ങളൊക്കെ സ്റ്റുഡൻസുമായി ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇവനത് ചോദിക്കാനുള്ള കാരണം അത് കേൾക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ടീച്ചർ ഇതിങ്ങനെ പറയുമ്പോൾ അതിന്റെ കൂടെ ക്ലാസ്സിലെ പിള്ളേര് അവരുടെ കഥകൾ പറഞ്ഞിരിക്കും. സംഭവം ടീച്ചർ ക്ലാസ് എടുക്കാതിരിക്കാൻ കാണിക്കുന്ന ഒരു ഐഡിയ. അങ്ങനെ ആ പിരീഡ് കഴിഞ്ഞു. അടുത്ത ടീച്ചർ ക്ലാസ്സിലെത്തി. മിസ് ഓം എന്നാണ് ടീച്ചറുടെ പേര്. ഈ ടീച്ചർ ആളിച്ചിരി സീനാണ്. അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുക എന്നൊന്നും പറയാൻ കഴിയില്ല. പതിവ് പോലെ നമ്മുടെ റിച്ച് പയ്യൻ ക്യാമ്പിനെ പറ്റി ചോദിക്കുന്നു. എന്നാൽ ടീച്ചർ പറയുകയാണ് അതല്ല ഇവിടുത്തെ സബ്ജക്ട്. മിസ് ഓം എടുക്കുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ്. എന്തിനാണ് ഇപ്പൊ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ഇവൻ ഇവന്റെ കൂട്ടുകാരോട് പതുക്കെ പറയുന്നു. നമ്മുടെ നാനോ ആണെങ്കിൽ ബോർഡിൽ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മിസ് ഓമിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നത്. ഓൺ ദി സ്പോട്ടിൽ റിച്ച് പയ്യന് ഒരു പണിഷ്മെന്റായി ഒരു പ്രോജക്ട് നമ്മുടെ മിസ് ഓം കൊടുക്കുകയാണ്. അങ്ങനെ പ്രിൻസിപ്പാളുടെ റൂമിൽ വെച്ച് പ്രിൻസിപ്പാൾ മിസ് ഓമിന് ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. ആ പേപ്പർ മറ്റൊന്നുമായിരുന്നില്ല, ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡ് കൊടുക്കാൻ സ്റ്റുഡൻസിനിടയിൽ നടത്തിയ ഒരു സർവേ ആയിരുന്നു. ഒറ്റ വോട്ട് മാത്രമേ മിസ് ഓമിനുള്ളൂ. എന്നാൽ ഇത് കാണുന്ന മിസ് ഓം അതിനൊന്നും വില കൊടുക്കുന്നില്ല. കാരണം മിസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. ഇത്തരം ആക്ടിവിറ്റീസിനൊന്നും അവർ എൻകറേജ് ചെയ്യുന്നില്ല. അപ്പോഴാണ് ടീച്ചറോട് പ്രിൻസിപ്പാൾ തന്റെ ഹസ്ബൻഡിനെ പറ്റി ചോദിക്കുന്നത്. ഉടനെ മിസ് ഓം നൈസായിട്ടൊന്ന് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മിസ് സ്റ്റാഫ് റൂമിലെത്തി. അവിടെ വെച്ചൊരു സാറ് മിസ്സിനോട് ഹസ്ബൻഡിനെ പറ്റി ചോദിക്കുന്നു. അപ്പോഴാണ് സീരീസ് കാണുന്ന പ്രേക്ഷകർക്ക് കാര്യം റിവീൽ ആവുന്നത്. നമ്മുടെ മിസ്സിന്റെ ഹസ്ബൻഡ് ഒരു സ്റ്റുഡന്റിനെ പ്രഗ്നന്റ് ആക്കിയെന്നും അതിനെ ചൊല്ലി ഇവർ ഡിവോഴ്സ് ആണെന്നുമുള്ള കാര്യം. മിസ്സിനൊരു മകൻ മാത്രമാണുള്ളത്. അങ്ങനെ സാറിനോട് തന്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നു. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ടയേർഡായി ഇരിക്കുകയാണ് മിസ് ഓം. ഈ സമയത്താണ് നാനോ അങ്ങോട്ട് ടാബ്ലറ്റ്സുമായി വരുന്നത്. അങ്ങനെ അവളോടും എന്തൊക്കെയോ പറഞ്ഞ് മിസ് അങ്ങ് ചൂടാവുന്നു. ഇതിനിടയിൽ മിസ്സിന്റെ പാസ്റ്റ് ലൈഫിൽ ഹസ്ബൻഡുമായുള്ള തർക്കം കാണിക്കുകയാണ്. അതിൽ ഹസ്ബൻഡ് തന്റെ ഭാര്യയും മകനെയും ഒഴിവാക്കി പ്രഗ്നന്റ് ആയ പെൺകുട്ടിയുമായി പോവുകയാണ്. കാറിന്റെ ഡോർ അടയുമ്പോൾ കാറിലിരിക്കുന്ന പെൺകുട്ടി ഏകദേശം നാനോയെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ മിസ് വീട്ടിലെത്തി. മകൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മിസ് മകനുമായി നൈസായി ദേഷ്യപ്പെടുന്നു. അപ്പോൾ തന്നെ പാവമാവുകയും ചെയ്യുന്നു, ഒരുമാതിരി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളതുപോലെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ മിസ് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. അവിടെ വെച്ച് ജസ്റ്റ് ഒരു 2.5 രൂപ ബാലൻസിന് വേണ്ടി അടിയുണ്ടാക്കുന്നു. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും ശരിയല്ല എന്നൊക്കെയായിരുന്നു മിസ്സിന്റെ ഇഷ്യൂസ്. അങ്ങനെ ആകെ മൊത്തത്തിൽ അടിയാവുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് നമ്മുടെ നാനോ. അങ്ങനെ മിസ് തിരിച്ച് വീട്ടിലെത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മിസ്സിന്റെ മകൻ മിസ്സിനോട് തന്റെ ഡാഡിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മിസ്സും ആകെ സീനാവുകയാണ്. കുറച്ചു കഴിഞ്ഞ് മകനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. ഏകദേശം അന്യൻ സ്റ്റൈല് തന്നെയായിരുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ല എന്നൊക്കെയാണ് ടീച്ചറുടെ കാരണങ്ങൾ. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോയ ടീച്ചർ കാണുന്നത് ടീച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വൈറലായതായിരുന്നു. ഇത് കാണുന്ന ടീച്ചർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുകയും ബോധം പോവുകയും ചെയ്യുന്നു. പിന്നീട് ബോധം വരുന്ന മിസ് കാണുന്നത് പ്രിൻസിപ്പാളെയാണ്. പ്രിൻസിപ്പാൾ പറയുകയാണ്, ടീച്ചർ നിങ്ങൾക്കൊരു ബ്രേക്ക് അനിവാര്യമാണ്. ഉടനെ മിസ് പറയുകയാണ്, വേണ്ട സാർ, എന്തായാലും സ്കൂളിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പദവി ഏതെങ്കിലും മിസ്സിന് കൊടുക്കുകയാണല്ലോ, അത് തന്നാൽ മതി എനിക്ക്. എന്നാൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എനിക്ക് മാറ്റിമറിക്കാൻ കഴിയും. എന്നാൽ പ്രിൻസിപ്പാൾ അത് നടക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ ടീച്ചർ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് നാനോ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നു, ടീച്ചർ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ പദവി കിട്ടും. നിങ്ങൾ മുമ്പിലേക്ക് വന്നാലേ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നാനോ അവിടെ നിന്നും പോകുന്നു. മിസ്സാണെങ്കിൽ ഇതൊക്കെ കേട്ട് വല്ലാത്തൊരു സൈക്കോ മോഡിലേക്ക് പോവുകയാണ്. തന്റെ ലൈഫിൽ കണ്ട പരാജയങ്ങൾ അവളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയ അവൾ തന്റെ ഹസ്ബൻഡാണെന്നും കരുതി നമ്മുടെ റിച്ച് പയ്യനെ കയ്യിലുണ്ടായിരുന്ന ഒരു പേന കൊണ്ട് കുത്തുകയാണ്. ഇതിന്റെ പേരിൽ ടീച്ചറെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ പുറത്തു പോകുന്ന മിസ്സിനെ ഒന്നും കൂടി പിരികേറ്റി വിടുകയാണ് നാനോ. വീട്ടിലെത്തിയ മിസ് മകന്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നു. അവിടെ വെച്ചാണ് എപ്പിസോഡിലെ മെയിൻ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. പാസ്റ്റ് ലൈഫിൽ അച്ഛൻ പോയ വിഷമത്തിൽ മകൻ അച്ഛനെ മതിയെന്ന് പറയുന്നു. ഇതിനെ ദേഷ്യത്തിൽ മിസ് ഓമ തന്നെയാണ് സ്വന്തം മകനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്. ഇത്രയും കാലം മരിച്ച മകനെ സങ്കല്പിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടുകയായിരുന്നു സൈക്കോയായ മിസ്. അങ്ങനെ സ്കൂളിൽ ഡെപ്യൂട്ടി ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്ന ആ ദിവസമെത്തി. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ സമയത്താണ് മിസ് ഒരു ചുവന്ന ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. വന്നതും ഒരു ഗണ്ണെടുത്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയാണ്. പിന്നെ അവിടെ നടന്നത് ബുള്ളറ്റിന്റെയും അതുപോലെ തന്നെ ചോരയുടെയും അഭിഷേകമായിരുന്നു. എല്ലാവരും മിസ് അങ്ങ് കൊല്ലുന്നു. ശേഷം നാനോ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവൾ മിസ്സിനോട് പറയുകയാണ്, നിങ്ങൾ ചെയ്തത് ശരിയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിയല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭ്രാന്താണ് ഇത് ഇവിടെ വരെ എത്തിച്ചത്. ലൈഫിൽ തോറ്റുപോയതിന്റെ ഭ്രാന്ത്. ഇത് കേൾക്കുന്ന മിസ് താൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് അങ്ങ് സൂയിസൈഡ് ചെയ്യുകയാണ്. ഇവിടെയാണ് 10-ാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. 11-ാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.